ശരി എന്താ ആ ഷബിത ഇങ്ങനെ കണിക്ക് ഒന്നുമില്ലടാ ഞാൻ വെറുതെ എന്തുണ്ട് വിശേഷം നീ എങ്ങോട്ട വന്ന് വെറുതെ നടക്കല് വേറെന്ത് ചെയ്യാ പണിയില്ലേ കുറവാ ഞാനൊന്നുമില്ലടാ മൊത്തത്തില് ഭയങ്കര പ്രശ്നം എന്തൊറ്റ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നത്തിലാണ് 1-2 ലക്ഷം ഉറപ്പ് വേണം ഇപ്പം സാമ്പത്തികം തന്നെ എല്ലാവരും പ്രശ്നം എത്ര ലക്ഷം 1-2 ലക്ഷം ഉറപ്പ് ഉണ്ടായ പ്രശ്നം തീരുന്ന പ്രശ്നമേ ഉള്ളൂ 2 ലക്ഷം ഒരു ചക്ക പോലും ഇല്ലാതെ നീ 2 ലക്ഷത്തിന് നടക്കുന്നത് ചക്കയോ അടക്കയോ എന്ന് എൻ്റെ അടുത്ത് ഇല്ലാന്നുള്ള എനക്കും അറിയാം ശബീദേ നീ ശബ്ദത്തിൽ കുത്തല്ല എൻ്റെ പ്രയാസം ഒന്ന് നീ കേൾക്ക് ആദ്യം ഒരു 2000 രൂപ നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത് അതിനെന്തെങ്കിലും വകുപ്പുണ്ടോ ശബീദേ നിനക്ക് എൻ്റെ അനിയൻ മൂസർ പരിചയം അനിയൻ മൂസർ അതേതാ ഞാൻ കണ്ടിട്ടില്ലല്ലോ അനിയൻ ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു അനിയനുണ്ട് വടാ പൈസക്കാരനാ അറിയാ 10-ൻ്റെ പൈസ അടക്കൂല ഞാനെന്ന് പറഞ്ഞ ജീവന അറിയാ നിങ്ങൾക്ക് വേണ്ടി അളക്കോ അളക്കും എന്നാണ് എൻ്റെ ഒരു 2 ലക്ഷത്തിന് അവനോട് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചില്ല പിന്നെ ഞാൻ ചോദിക്കാം ഡയറക്റ്റ് ചോദിച്ചാൽ 10-ൻ്റെ പൈസ തരൂല അതിനൊരു ട്രിക്ക് ഞാൻ കണ്ടു അനക്കെന്തെങ്കിലും ഗുണമുണ്ടാവോ നിനക്ക് ഗുണമുണ്ടാവും നീ എൻ്റെ ഒപ്പം സ്റ്റേജിലായി നിൽക്കണം നിൽക്കുവാണെങ്കിൽ ഞാനൊരു ഐഡിയ എനിക്ക് പറഞ്ഞു അടി കിട്ടോ ഒന്നും പഠിക്കും അതെയാ അതിനെപ്പറ്റി ഒന്നും പഠിക്കണ്ട അടയാളം ഞാൻ പറഞ്ഞത് മുട്ടയാണ് ആള് സിയാദ് എന്ന പേര് എന്താ ഐഡിയ പറ ഐഡിയ ഞാൻ പറഞ്ഞത് നീ ഓക്കെ അല്ലേ ഓക്കെ എന്നപ്പാ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ഇനി എന്താ വേണ്ടത് ശബീദ എടുക്ക് നീ ഓനെ വിളിക്കാം അനിയൻ മൂസറെ വിളിക്കാം അനിയൻ മൂസറെ വിളിച്ചിട്ട് പറയാ ഫോൺ നമ്പർ ഞാൻ തരാം വിളിച്ചിട്ട് പറയാം നിങ്ങളെ ഏട്ടനായിട്ട് ഞാൻ ബന്ദിയാക്കിട്ടെന്ന് പറയാം ബന്ദിയാക്കാനാ ബന്ദിയാക്കാൻ പറയാടാ ഈ പിടിച്ചു വെക്കല്ലേ എന്ത് വെക്കലാണ് തട്ടിക്കൊണ്ട് പോകാനൊണ്ട് ഭീഷണി പെടുത്താനാ അങ്ങനെ ഭീഷണി ഒന്ന് പെട്ടണ്ട നിങ്ങള് അതുകൊണ്ട് കാഞ്ഞി ഒരു 3 ലക്ഷം 5 ലക്ഷം ഉറപ്പ് വെച്ചോ 5 ലക്ഷം ഉറപ്പ് പള്ളിയിൽ പോയി പറയണോ സംഭവം ഞാൻ തട്ടിക്കൊണ്ട് പോവാ 5 ലക്ഷം 5 ലക്ഷം വാങ്ങുന്നെങ്കിൽ 2 ലക്ഷം മോനെ എത്തിക്കാനൊക്കെ പിരിപെടുക്കല്ല അയ്യോ അത് നടക്കൂല കാരണം ഞാന് നിക്കുന്നോണ്ടല്ലേ നിങ്ങക്ക് ഈ പൈസ കിട്ടുന്നത് അത് ഞാനേറ്റ് ബാക്കി ഫുൾ ഞാനേറ്റ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളൂ ഞാനേറ്റ് എന്റെ അനിയൻ മൂസറി എനിക്ക് 5 തരോ എന്താ 5 തരാണ്ട് 5 ഉണ്ടാ നീ ഞാൻ നമ്പർ അടിച്ചാ ബാക്കിയാലും നീ സംസാരിച്ചോട്ടാ ഹലോ ഹലോ ഇത് സിയാദല്ലേ ഇതാരാ ഇങ്ങോട്ട് ചോദിക്കരുത് അങ്ങോട്ട് പറയുന്നത് കേട്ടോടെ നിങ്ങളെ ഏട്ടനാണോ സലീം അതെ ഞാൻ ഓനെ എടുത്തോണ്ടതിന് ഓനെന്താ എടുത്തോണ്ടപ്പണ്ട ആവശ്യോ ഓൻ പണ്ടേ നടക്കുന്നല്ലേ ഓനെ ഞാൻ തട്ടിക്കൊണ്ടന്നിന് ഓൻ കുട്ടിയൊന്നല്ലാ ഓനെ എടുക്കും തട്ടൊന്നും വേണ്ട ഓൻ ശരിക്കും നടന്നു പോകുന്ന ആളാ പിന്നെ നീ എടുക്കാൻ തട്ടാൻ നിൽക്കണ്ടേ ഞാൻ കൊണ്ടുവന്ന ഇംഗ്ലീഷ് എന്താ പറയുക ആ ഞാൻ കിഡ്നാപ്പ് ചെയ്തിന് എന്തിനെ ആ ഞാൻ അവനെ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ളൂ ഇങ്ങോട്ട് പറയണ്ട അങ്ങോട്ട് പറയുന്നത് കേട്ടോടെ 5 ലക്ഷം ഉറുപ്പിക എടുത്തിട്ട് ഞാൻ ഇതിനയക്കുന്ന ലൊക്കേഷനിലേക്ക് 5 ലക്ഷം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് വരണം ഇല്ലെങ്കിൽ സലീമിനെ നീ ജീവനോടെ കാണൂല തൽക്കാലം ജീവനോടെ കണ്ടിട്ടില്ല കുഴപ്പമൊന്നുമില്ല ഓൻ അത്ര വലിയ ആളൊന്നുമല്ല തൽക്കാലം ജീവനോടെ കണ്ടിട്ടില്ല കുഴപ്പമില്ലെന്ന് പറയുന്നത് നിനക്ക് ഓനെ ജീവനോടെ കാണണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 5 ലക്ഷം ഉറുപ്പിക കൊണ്ട് ഞാൻ അയക്കുന്ന ലൊക്കേഷനിലേക്ക് വരണം അനക്കോനെ കാണണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല അനക്കോനെ ജീവനോടെ കിട്ടിയിട്ട് വലിയ കാര്യമില്ല അതെയാ എന്നാ ഞാൻ അവനെ കൊന്നും എന്റെ കിഡ്നി ഞാൻ മാറ്റിക്കോളും അൻ്റെ 5 ഞാൻ മുതലാക്കും അത് നല്ല കിഡ്നി ഒന്നും ആയിക്കൂല നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് അനക്കോ ഒരു വിഷയമില്ല ആ കിഡ്നി പോക്കായിരിക്കും വേണമെങ്കിൽ 5 മിനിറ്റ് തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആളെ വേണമെങ്കിൽ തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും അനക്ക് വിളിക്കാനൊന്നും കയ്യില്ല ഇങ്ങ എന്ത് വേണം കായ്ക്കോന ഷബീദേ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞല്ല വിളിച്ചാ നീ പറഞ്ഞത് നടക്കുന്നു അനക്ക് തോന്നില്ലേ എന്റെ അനിയനെ പറഞ്ഞാലും ബെല്ലാ സാധനം ഇന്നെ തന്നെ വേണ്ട അവർക്ക് നടക്കൂടാ നടക്കാൻ എടുക്കൂല ഒന്നും വിളിക്കട്ടെ നടക്കുക ഹലോ നിങ്ങൾക്ക് 5 മിനിറ്റ് സമയം തന്നില്ല ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അനക്കെന്തിനാണെങ്കിൽ 5 മിനിറ്റും 10 മിനിറ്റും സമയം തരുന്നേ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ആ പൈസയും കൊണ്ട് ഇങ്ങേക്ക് വരുന്ന നിങ്ങൾക്ക് നിങ്ങളെ ഏട്ടനെ കൊണ്ടുപോവാ അനക്ക് വേണ്ട ഏട്ടനാ തൽക്കാലം നീ 1 മാസം നോക്ക്
ഒരു മാസം എന്നോട് നോക്കാൻ പറയും നിന്നെ. ഇവിടെ അന്റെ ചെലവിന് ഞാൻ എങ്ങനെയായിരുന്നു എനിക്കറിയോ? നിങ്ങൾക്ക് ഞാൻ ഒരു മണിക്കൂർ സമയം തരും, ഞാനൊരു ലൊക്കേഷൻ അയച്ചു, അതിലേക്ക് 5 ലക്ഷം കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ. ഈ ഒരു കാര്യം എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്താ ഇത്? നീ സലീമിനൊന്ന് ഫോൺ കൊടുത്തേ. എന്നാ സംസാരിക്കണോ? നീ എന്തിനാണ് തട്ടാൻ വേണ്ടി അവരുടെ അടുത്ത് പോയി നോർത്തണേ? കരയണ്ട, ഞാൻ വരാ. കേട്ടില്ലേ? ഒരു കാര്യം ചെയ്യാനില്ല, 5 ലക്ഷം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് വരുന്നെങ്കിൽ വാ, ഞാൻ ലൊക്കേഷൻ അയച്ചരാ. ആ ശരി, ഞാൻ വരാം. ഓക്കെ. ഞാൻ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ടേ. എവിടെയുള്ളേ? ഓക്കെ. എടാ ഗുണ്ടേ, പൈസ ശരിയായിട്ടുണ്ടോ? അല്ലെങ്കിൽ വിട്, ഇതാ പൈസ. 5 ലക്ഷം റെഡിയാങ്കിലോ കല്ലുമ്പിൽ വെച്ചേ. ആദ്യം പൈസ ഒന്നും തരില്ല, ഓൻ ആദ്യം കൂട്ടി വാ. എന്റെ വലത്തേക്ക് പൈസ, ഒറ്റക്കൈ മോനെയും കൊണ്ടാ. അതിബുദ്ധി കാണിക്കറ്, പൈസ അടവ് വെക്ക്. ആദ്യം ഓനെ ഇങ്ങോട്ട് വിട്, പൈസ വെക്കടാ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒറ്റപ്പെട്ട് ഒന്ന് തീർക്കണ്ടേ? മനക്കെടുത്താന് ഇത് 5 ലും കൂടുതലുണ്ട് തോന്നല്ല. ഇതിന്റെ കൂടെ കട്ടൻ ചായ ഉണ്ടാക്കി മുക്കി തിന്നോളൂ. കളി എന്നോടാണോ മോനെ? ഇത് സിയാദാണ്. അഞ്ച് ലക്ഷം 3 ക്യാഷും 2 ചെക്കും 3 ക്യാഷും 2 ചെക്കും 5 നീ എടുത്തോ. എന്താ അനക്ക് വേണ്ട? നീ എണ്ണ, ഇത് പൈസ എണ്ണി തിട്ടപ്പെടുത്തി പോയി, ഞാൻ എടുത്തു പറയണ്ട. എന്റെ ഐഡിയ ഒക്കെ ഉണ്ട്. ആ സൂപ്പർ സൂപ്പർലേ. ആ മുമ്പ് ഇതെന്താ? ഇതെന്നെയാ ചെക്ക്, വായിച്ചോക്ക്. ഇനി മാതിരി ഉടായിപ്പായിട്ട് അൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ